ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? ജൂളി നിയമം പഠിച്ചു, അതിൻ്റെ സമവാക്യങ്ങൾ പഠിച്ചു, അതുപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതും പഠിച്ചു. ഓക്കെ, ഇനി ഇന്ന് നമുക്ക് നമ്മൾ പറയപ്പെട്ട ഈ പ്രതിരോധങ്ങളുണ്ടല്ലോ, അവയെ എങ്ങനെയൊക്കെയാണ് സർക്യൂട്ടുകളിൽ ക്രമീകരിക്കുക എന്നും അത് ഏതൊക്കെ രീതിയിൽ ക്രമീകരിച്ചാലാണ് നമുക്ക് ഗുണമുണ്ടാകുക, എന്തൊക്കെ ഗുണം ഉണ്ടാകുക, എന്തൊക്കെ ദോഷം ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഓക്കെ, അതിനായിട്ട് നമുക്ക് ടെക്സ്റ്റിൽ ചെയ്ത ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? അവിടെ ഒരു ചിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് തരത്തിൽ അവിടെ ബൾബുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? രണ്ട് ബൾബുകൾ, ഒരുപോലെയുള്ള ഒരേ സ്പെസിഫിക്കേഷൻസ് ഉള്ള രണ്ട് ബൾബുകൾ. ഓക്കെ, ഒരേ കമ്പനി, ഒരേ വോൾട്ടേജ് കാര്യങ്ങളൊക്കെയാണ്. അത്തരത്തിൽ രണ്ട് ബൾബുകൾ ആദ്യം ചിത്രത്തിൽ എങ്ങനെ കൊടുത്തിട്ടുള്ളത്? രണ്ട് ബൾബും സമാന്തരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? രണ്ട് ബൾബിൽ നിന്നും വരുന്ന വയറുകൾ ഒരറ്റത്തിൽ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട് അല്ലേ? രണ്ട് ബൾബിൽ നിന്നും വരുന്ന വയറുകളുടെ അറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടിമുട്ടിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്വിച്ചിലൂടെ ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിലോ ഒരു ബൾബ് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വാൽ ഭാഗത്തായിട്ട് മറ്റേ ബൾബിൻ്റെ തല ആ രീതിയിൽ തുടർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് സ്വിച്ച് വഴി ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടെ ടെക്സ്റ്റിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏത് സർക്യൂട്ടിലാണ് ബൾബുകൾ കൂടുതൽ തീവ്രത പ്രകാശിച്ചത്? ഏതായിരിക്കും? ആദ്യത്തെ ചിത്രത്തിലായിരിക്കും ബൾബുകൾ കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കുക. രണ്ടാമത്തെ ചോദ്യം, രണ്ട് സർക്യൂട്ടിൽ നിന്നും ഓരോ ബൾബുകൾ ഊരി മാറ്റുക, അപ്പോൾ എന്താണ് നിരീക്ഷിക്കാൻ സാധിക്കുക? നമ്മൾ ആദ്യത്തെ സർക്യൂട്ടിൽ നിന്നും രണ്ടാമത്തെ സർക്യൂട്ടിൽ നിന്നും ഏതെങ്കിലും ഓരോ ബൾബ് ഊരി മാറ്റുക, അപ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ? ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്? ബൾബ് പ്രകാശിക്കും. ഏത്? ആ ഊരാത്തൊരു ബൾബ് ഉണ്ടല്ലോ, അത് പ്രകാശിക്കും. രണ്ടാമത്തെ സർക്യൂട്ടിൽ എന്തില്ല? പ്രകാശിക്കില്ല. ഓക്കെ, ഇനി അടുത്തത് ചിത്രം 1.4 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചിത്രത്തിലെ ബൾബുകളുടെ പ്രകാശ തീവ്രത കൂടുതലാകാനുള്ള കാരണം എന്തായിരിക്കും? അതിൻ്റെ കാരണം ഇതാണ്, അവിടെ മൊത്തം പ്രതിരോധം കുറഞ്ഞത് കൊണ്ടാണ് പ്രകാശ തീവ്രത കൂടിയത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി ഈ ബൾബുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മുടെ പ്രതിരോധങ്ങൾ തന്നെയാണ്. ഓക്കെ, ബൾബ്, ഫാന്, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും എന്താണ്? പ്രതിരോധങ്ങളാണ്. അത് നമുക്ക് സർക്യൂട്ടുകളിൽ പല രീതിയിൽ കണക്ട് ചെയ്യാം. അതിനൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ ചെയ്തത്. ഓക്കെ, ഇനി അത് ആ ബൾബുകളെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ പ്രതിരോധങ്ങൾ കൊടുക്കുക. ഓക്കെ, ആ രീതിയിൽ രണ്ട് ചിത്രങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ഒന്ന് ഒരു ബൾബ് മാറ്റിയിട്ട് 2.2 ohm പ്രതിരോധമാക്കുക, അതുപോലെ മറ്റേ ബൾബ് മാറ്റിയിട്ട് അവിടെ 1 ohm പ്രതിരോധമാക്കുക അല്ലേ? ഇത് ഒരു പ്രതിരോധം, അതിൻ്റെ വാലിന് വേറെ പ്രതിരോധം, അപ്പോൾ ഇത് ശ്രേണി രീതിയാണ് അല്ലേ? ഒന്നിൻ്റെ അറ്റത്ത് മറ്റൊന്ന് കൊടുത്താൽ എന്താണ്? ശ്രേണി രീതിയിലാണ് അല്ലേ? നമ്മുടെ രണ്ടാമത്തെ ചിത്രത്തിന് തുല്യമാണിത്. ഇനി അടുത്ത എങ്ങനെയാണ്? ഒരു ബൾബ് ഇവിടെ, ഒരു ബൾബ് ഇവിടെ അല്ലായിരുന്നു, അതുപോലെ ഇവിടെ ഒരു പ്രതിരോധം, അവിടെ ഒരു പ്രതിരോധം, ഇതിൻ്റെ അറ്റവും ഇതിൻ്റെ അറ്റവും തമ്മിൽ കൂട്ടിമുട്ടി, അതുപോലെ ഇതിൻ്റെ അറ്റവും ഇതിൻ്റെ അറ്റവും തമ്മിൽ കൂട്ടിമുട്ടിച്ചു. ഓക്കെ, ഇനി ഇതിൽ രണ്ടിലുള്ള വോൾട്ടേജും കറണ്ടും ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജ് മൊത്തം കാണാൻ, ഇവിടെ ഈ പ്രതിരോധത്തിൽ R1 ലൂടെയുള്ള വോൾട്ടേജ് കാണാൻ, ഇത് R2 ലൂടെയുള്ള വോൾട്ടേജ് കാണാൻ, ഈ അമ്മീറ്റർ കറണ്ട് കാണാൻ, അതുപോലെ ബാറ്ററി ഇവിടെ, അതുപോലെ രണ്ട് അമ്മീറ്റർ A1 A2 എന്ന് പറഞ്ഞ അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇതിലൂടെയുള്ള കറണ്ട് കാണാൻ, അതുപോലെ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട് വോൾട്ടേജ് കാണാൻ. ഓക്കെ, ഇവിടെ ഇവിടെ ഉള്ള കറണ്ട് കാണാൻ. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കോളം ഫുള്ളാക്കാനുണ്ട് അല്ലേ? ആ കോളം സൂക്ഷിച്ച് ഫുള്ളാക്കണം. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം പഠിക്കാനുണ്ട്. ഓക്കെ, അതിനകത്ത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ കാര്യം നോക്കാം. എന്തായിരുന്നു? 2.2 ohm ലഭിച്ച വോൾട്ടേജ് എത്രയെന്നാണ്, പ്രതിരോധങ്ങളിൽ ലഭിച്ച വോൾട്ടത കാണാനാണ് ആദ്യം അല്ലേ? അവിടെ 2.2 ohm എത്ര വോൾട്ടേജ് കിട്ടി, അതുപോലെ 1 ohm എത്ര വോൾട്ടേജ് കിട്ടി, V1 എത്രയാണ്, V2 എത്രയാണ് അല്ലേ? പിന്നെന്താ ചോദിച്ചേ, ഇതിലൂടെ എത്രയാണ് കറണ്ട് ഒഴുകിയത് അല്ലേ? ഇതിലൂടെ എത്ര ഒഴുകി, ഇതിലൂടെ എത്ര ഒഴുകി, ഇതിലൂടെ ആകെ എത്ര ഒഴുകി എന്നൊക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ ആദ്യത്തെ ചിപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യാം, ഈ ഒരു സർക്യൂട്ട് ആദ്യം സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓം നിയം അറിയണം. എന്താ ഓം നിയം എന്ന് പറഞ്ഞാൽ? V=IR എന്നുള്ളതാണ് ഓം നിയം എന്ന് പറഞ്ഞാൽ. V=IR, V എന്താ വോൾട്ടേജ്, I കറണ്ട്, R പ്രതിരോധം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഈ ഒരു 6 volt നമ്മൾ ബാറ്ററി ഘടിപ്പിച്ച് കഴിഞ്ഞാൽ, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിലൂടെ കറണ്ട് ഒഴുകും, പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ഇങ്ങനെ കറണ്ട് ഒഴുകും. ഓക്കെ, കറണ്ട്, ഈ കറണ്ട് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ കറണ്ട് വരുമ്പം അമ്മീറ്ററിൽ എത്രയാണോ കറണ്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ കറണ്ട് പോയിട്ട് എന്ത് ചെയ്യും? ഇതിൽ പോകും അല്ലേ? കറണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, വോൾട്ട് മീറ്ററിലൂടെ കടന്നു പോകില്ല. ഓക്കെ, വോൾട്ട് മീറ്ററിന് പൊട്ടൻഷ്യൽ വ്യത്യാസം 0 ആയതുകൊണ്ട് അതിലൂടെ ഒരിക്കലും കറണ്ട് കടന്നു പോകില്ല. പകരം ഇതിലൂടെ പോവാ, ഇതിലൂടെ പോകും. ഇവിടെയും വോൾട്ട് മീറ്റർ ആണ്, അപ്പോൾ ഇതിലൂടെയും കറണ്ട് പോകില്ല. അപ്പോൾ ഇങ്ങനെ പോകും, പിന്നെയും ഇങ്ങനെ പോകും, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് തിരിച്ച് ബാറ്ററിയിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്, കറണ്ട് വോൾട്ട് മീറ്ററിലൂടെ പോകില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിലൂടെ രണ്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് വന്നു, അത് ഇതിൽ പോയി, പിന്നെ ഇതിൽ പോയി, അപ്പോൾ കറണ്ട് രണ്ടിലൂടെയും തുല്യമായിട്ട് ഒഴുകും. ഓക്കെ,
ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ കിട്ടുന്ന മൊത്തം പ്രതിരോധം ഒന്ന് കാണണം. ഓക്കെ, മൊത്തം പ്രതിരോധം അല്ലേ. ഈ കറണ്ട് ആകെ എത്ര പ്രതിരോധത്തിലൂടെ കടന്നുപോയി? ഇവിടെ 2.2, ഇവിടെ 1 അല്ലേ. അതുകൊണ്ട് അവിടെ മൊത്തം അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്ന് പറയുന്നത് എത്രയായിരിക്കും? R1 + R2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.2 ohm + 1 ohm എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.2 ohm ആണ് അവിടെ ആകെ പ്രതിരോധം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കറണ്ട് കാണാം അല്ലേ. എത്ര കറണ്ടാണ് ഇതിലൂടെ കടന്നു പോകുക എന്നുള്ളത് കാണാം അല്ലേ. കറണ്ട് കാണാനുള്ള സമവാക്യം ഇപ്പം എന്താ വരിക? I = R കിട്ടുകൊണ്ടെന്നാൽ V/R അല്ലേ. I = V/R വരും അല്ലേ. V എത്രയാണ് ഇവിടെ? V എത്രയാ? 6 volt അല്ലേ. V 6 volt ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ പ്രതിരോധം അല്ലേ. ഇതിന് കിട്ടിയ ആകെ പ്രതിരോധം എത്രയാണ്? 3.2 ohm അല്ലേ. നമുക്ക് 3.2 ohm കിട്ടും. അപ്പോൾ 6/3.2 ചെയ്താൽ എത്ര കിട്ടുക? 1.875. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ? ആമ്പിയർ അല്ലേ. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഒഴുകുന്ന കറണ്ട് 1.875 ആമ്പിയർ ആണ്. അത് ഇതിലൂടെയും പോകും, ഇതിലൂടെയും പോകും, എന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. ഇനി ആ കോളത്തിലേക്ക് നോക്കുക. ഒന്നാമത്തെ എന്താണ്? പ്രതിരോധം R1 ലൂടെ ഒഴുകുന്ന വോൾട്ടത അല്ലേ. അതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്ന് അല്ലേ. ആ വോൾട്ടേജ് കാണാൻ, വോൾട്ടേജ് കാണാനുള്ള സമവാക്യം V = IR അല്ലേ. I × R അല്ലേ. Voltage = IR. ആർ കിട്ടുന്നത്? യാ കിട്ടുന്നത് അല്ലേ. I എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.875 ആണ്. യാക്കും കിട്ടുക നമ്മൾ പറഞ്ഞു. ഇനി ഇയാളുടെ പ്രതിരോധം എത്രയാണ്? 2.2 ആണ്. അതുകൊണ്ട് I sin R1 എന്ന് വരും അല്ലേ. അപ്പം എത്ര വരിക? 1.875 × R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? R1 എന്ന് പറഞ്ഞാൽ 2.2 ohm അല്ലേ. 2.2 ohm ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 4.125 കിട്ടും. 4.125 വോൾട്ടാണ് അവിടെ ഉത്തരം കിട്ടുക, ഇതിന് കിട്ടുന്ന വോൾട്ടേജ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? അത് V1 അല്ലേ. V2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാൾക്ക് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? അതെങ്ങനെയാണ് കാണുക? I കറണ്ട് എന്തായാലും അവിടെയും I തന്നെയാവും അല്ലേ. ഗുണിക്കണം അതിൻ്റെ പ്രതിരോധം. അതിൻ്റെ പ്രതിരോധം എത്രയും? R2 അല്ലേ. അപ്പം എത്ര കിട്ടുക? 1.875 × 1 ohm അല്ലേ പ്രതിരോധം. എത്ര കിട്ടും? 1.875 volt കിട്ടും. മനസ്സിലായോ? ഈ രീതിയിലാണ് നമുക്ക് V1 V2 കാണാൻ പറ്റുക അല്ലേ. ഇനി അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. ഈ V1 V2 കൂട്ടി നോക്കൂ. V1 എത്രയേ? 4.125. V2 എത്രയേ? 1.875. രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടുക? കറക്റ്റ് 6 volt കിട്ടും അല്ലേ. ഈ 6 volt ഇതിലൂടെ ഒഴുകുന്നു. കറണ്ട് തുല്യമായിട്ട് ഒഴുകും, പക്ഷേ വോൾട്ടേജ് എന്ത് ചെയ്യും? അവിടെ 2 ഉം 2 ഉം ആയിരിക്കും. കാരണം ഇയാളുടെ പ്രതിരോധവും ഇയാളുടെ പ്രതിരോധവും വ്യത്യസ്തമാണ് അല്ലേ. ഇതിന് 2 ആൾക്കും 6 കൊടുത്തു, പക്ഷേ ഇയാൾ കുറച്ച് അധികം എടുത്തു അല്ലേ. എന്തുകൊണ്ടാണ്? ഇവിടെ 2.2 ohm ഉണ്ട്, ഇവിടെ 1 ohm ഉള്ളൂ അല്ലേ. അപ്പം ആ കോളം ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫുള്ളാക്കാം അല്ലേ. അവിടെ എന്തൊക്കെയാണ്? പ്രതിരോധങ്ങൾ ലഭിച്ച വോൾട്ടത അല്ലേ. ഒന്നാമത്തെ കിട്ടിയത് 4.125 volt ആണ്. രണ്ടാമത്തെ കിട്ടിയത് 1.875 volt ആണ് അല്ലേ. 1 ohm കിട്ടിയ വോൾട്ടേജ് V2. ഇനി സഫല വോൾട്ടത അല്ലേ. സഫല വോൾട്ടത എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വോൾട്ടേജ് എത്ര കിട്ടിയ? 6 volt അല്ലേ. അടുത്തെന്താണ്? പ്രതിരോധങ്ങളിലൂടെയുള്ള കറണ്ട് അല്ലേ. 2.2 ohm എത്ര കറണ്ട്? I1 എന്ന് പറയുന്നത് എത്രയാണ്? INN എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.875 ആണ് അല്ലേ. അതുപോലെ ഇതിലൂടെയുള്ള കറണ്ട് അല്ലേ, R2 ലൂടെയുള്ള കറണ്ട് എത്ര കിട്ടുക? അല്ലെങ്കിൽ 1 ohm ലൂടെയുള്ള കറണ്ട് എത്ര കിട്ടുക? അതും തുല്യമാണ്, 1.875. പിന്നെയോ? അടുത്ത ചോദ്യം എന്താണ്? Aയിലൂടെ അമ്മീറ്ററിലൂടെ കാണിക്കുന്ന കറണ്ട് എത്രയായിരിക്കും? 1.875 തന്നെ ആയിരിക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുമ്പം കറണ്ട് എല്ലാത്തിലൂടെയും ഒരുപോലെ ഒഴുകുന്നു, തുല്യമായിരിക്കും ആണല്ലോ. വോൾട്ടേജ് വ്യത്യസ്തമായിട്ടും കിട്ടി ആണല്ലോ. ആ രണ്ടിൻ്റെയും വോൾട്ടേജ് വ്യത്യസ്തമായതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ സർക്യൂട്ടിനകത്ത് ശ്രേണി രീതിയിൽ ഇതുപോലെ നമ്മൾ ബൾബ് കണക്ട് ചെയ്താൽ, ഒരു ബൾബ് അടുന്ന് അടുത്ത ബൾബ് എന്നിട്ട് സ്വിച്ച് കൊടുത്താൽ ആ ഒരു ബൾബ് എന്ത് ചെയ്യും? പ്രതിരോധം കൂടിയ ബൾബ് എന്ത് ചെയ്യും? കൂടുതൽ പ്രകാശിക്കും അല്ലേ. മറ്റത് കുറച്ച് പ്രകാശിക്കും അല്ലേ. അങ്ങനെയാണ്, രണ്ട് വോൾട്ടേജ് ആയതുകൊണ്ട് രണ്ടിനും 2 തീവ്രതയായിരിക്കും പ്രകാശിക്കുമ്പോൾ. ഓക്കെ, അതാണ് അത്. ഇനി അടുത്ത് സഫല പ്രതിരോധം എങ്ങനെയെന്നുള്ളതാണ്. സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 3.2 ആയിരുന്നു അല്ലേ. ഇതിൻ്റെ പ്രതിരോധം 2.2 ഉള്ളൂ, ഇതിൻ്റെത് 1 ഉള്ളൂ. പക്ഷേ മൊത്തം പ്രതിരോധം 3.2 ഉണ്ട്. അപ്പോൾ സഫല പ്രതിരോധം അവിടെ കൂടിയോ കുറഞ്ഞോ? കൂടി. ഇതിനേക്കാളും കൂടുതലാണ് 3.2 അല്ലേ. അപ്പം സഫല പ്രതിരോധം കൂടുന്നു എന്നുള്ളതാണ് ഉത്തരം. ഇനി അതിന് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ചിത്രം ഒന്ന് വിശദമാക്കാം. എങ്ങനെയാണ് രണ്ടാമത്തെ ചിത്രം? അവിടെ എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത്? അവിടെ പ്രതിരോധങ്ങളിൽ ലഭിച്ച വോൾട്ടത അല്ലേ. പ്രതിരോധങ്ങളിൽ ലഭിച്ച വോൾട്ടത ഇവിടെ നോക്കുക. ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് വിശദീകരിച്ച് നോക്കിയാൽ എങ്ങനെയാണ്?
ഈ 6 വോൾട്ട് ബാറ്ററിയിൽ നിന്നും കറണ്ട് വരുന്നു. ആ കറണ്ട് നമുക്ക് ഐ എന്ന് പറഞ്ഞ കറണ്ട് നമുക്കിവിടെ കാണാം അല്ലേ. ഇവിടെ ഐ എന്ന് പറഞ്ഞ കറണ്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ അമ്മീറ്ററിൽ കാണാൻ പറ്റും. ഈ കറണ്ട് ഇങ്ങനെ വന്നിട്ട് എങ്ങനെ പോവാ, നമ്മൾ പറഞ്ഞു വോൾട്ട് മീറ്ററിലൂടെ കറണ്ട് പോവില്ല, അപ്പോൾ അങ്ങോട്ട് പോവില്ല. പക്ഷേ ഇവിടുന്ന് കറണ്ട് ഐ തന്നെയാണ് ഇവിടേക്ക് എത്തുക അല്ലേ. ഇതിലൂടെ വരുന്ന ഐ എന്ന കറണ്ട് തന്നെയാണ് ഇങ്ങോട്ട് എത്തുക. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നോക്കൂ, ഇവിടെ ഇവിടെ രണ്ട് വഴികളുണ്ട് അല്ലേ. രണ്ട് വഴികളുണ്ട്, ഇവിടെ പ്രതിരോധമാണ്, ഇവിടെയും പ്രതിരോധമാണ്. പ്രതിരോധത്തിലൂടെ വോൾട്ടേജ് കറണ്ട് പോവും അല്ലേ, വോൾട്ട് മീറ്ററിലൂടെ പോവില്ല, അപ്പോൾ അതുകൊണ്ട് ഐയിൽ പോവില്ല. പക്ഷേ കറണ്ട് എന്ത് ചെയ്യും, ഇതിലെ ഒരു ഐ വൺ എന്ന് പറഞ്ഞ കറണ്ടും പോവും, ഇതിലൂടെ ഐ ടു എന്ന് പറഞ്ഞൊരു കറണ്ടും പോവും. എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞ കറണ്ട് രണ്ടായി പിരിയും, ഐ വൺ ഇതിലെയും ഐ ടു ഇതിലെയും പോവും അല്ലേ. ആ ഐ വൺ ഇങ്ങനെ പോയിട്ട് അമ്മീറ്ററിൽ ഐ വൺ എത്രയാണോ അത് കാണിക്കും, അതുപോലെ ഇതിലിങ്ങനെ പോയിട്ട് അമ്മീറ്റർ എ ടുവിൽ ഐ ടു എത്രയാണോ അതും കാണിക്കും അല്ലേ. എന്നിട്ട് ഇതിലെ വീണ്ടും തിരിച്ച് ഐ വൺ ഇങ്ങനെ പോവും, അതുപോലെ ഐ ടു ഇതിലെങ്ങനെ പോയിട്ട് ഇങ്ങനെയും വരും അല്ലേ. എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ പോയിട്ട് എന്താവുക, ഐ എന്നെ ആവും. ഇവിടുന്ന് ഐ പോയി അല്ലേ, ഐ ഇവിടെ രണ്ടായി, രണ്ടായിട്ട് പിന്നെ അവിടെ ഒന്നിച്ചു, അപ്പോൾ ഇവിടെ ഐ എന്നെ അല്ലേ കിട്ടുക. അങ്ങനെയാണ് അവിടെ കറണ്ട് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കോളം ഫില്ലാക്കാം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ആദ്യം പ്രതിരോധങ്ങളിൽ ലഭിച്ച വോൾട്ടത അല്ലേ. ഇവിടെ 2.2 ഓമിൽ കിട്ടിയ വോൾട്ടത എത്രയായിരിക്കും? 6 വോൾട്ട് ആയിരിക്കും അല്ലേ. ഇത് രണ്ടിൻ്റെയും ഉണ്ടാവും. ഈ ബാറ്ററിയുടെ തലപ്പ് ഇവിടെയും ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ തന്നെയാണ് രണ്ട് പ്രതിരോധം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും കിട്ടുന്ന വോൾട്ടേജ് തുല്യമായിരിക്കും അല്ലേ. അപ്പം ഇയാൾക്കും 6 വോൾട്ട് കിട്ടും, ഇയാൾക്കും 6 വോൾട്ട് കിട്ടും അല്ലേ. അതുകൊണ്ടാണ് ബൾബുകൾ രണ്ടും ഒരേപോലെ പ്രകാശിച്ചത് നമ്മളെ ആദ്യത്തെ പരീക്ഷണത്തിൽ. ഓക്കെ, ഇയാൾക്കും 2 വോൾട്ട്, ഇയാൾക്കും 6 വോൾട്ട്, ഇയാൾക്കും 6 വോൾട്ട് പ്രതിരോധം കിട്ടും അല്ലേ, വോൾട്ടേജ് കിട്ടും. ഇനി സഫല വോൾട്ടത എത്രയാണ്? 6 വോൾട്ട് തന്നെ അല്ലേ. സഫല വോൾട്ടത 6 വോൾട്ട് തന്നെ അല്ലേ. ഇനി അടുത്തത് പ്രതിരോധങ്ങളിലൂടെയുള്ള കറണ്ട് അല്ലേ. പ്രതിരോധങ്ങളിലൂടെ എത്രയാണ് കറണ്ട് കിട്ടുക എന്നുള്ളതാണ് അല്ലേ. എത്രയാണ് കറണ്ട് കിട്ടുക? ഇതിലൂടെ കിട്ടുന്ന കറണ്ട് അവിടെ 6/2.2 ചെയ്താൽ മതി അല്ലേ. അവിടെ 6/2.2 ചെയ്താൽ നമുക്ക് കിട്ടും 2.72 കിട്ടും അല്ലേ. ഈ 6 വോൾട്ട് ഇങ്ങനെ പോയിട്ട് ഇതിൽ പോവും അല്ലേ. കറണ്ട് ഐ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അപ്പം വി സമം എന്താണ്? ഐ ആർ ആണ്. അപ്പോൾ ഐ സമം വി ബൈ ആർ ആണ്. ഐ സമം വി ബൈ ആർ അല്ലേ. അപ്പം ഐ വൺ, ഒന്നാമത്തെ പ്രതിരോധത്തിന് കിട്ടുന്ന കറണ്ട് ഐ വൺ സമം വോൾട്ടേജ് തുല്യമാണെന്ന് പറഞ്ഞു. എല്ലായിടത്തേക്കും വോൾട്ടേജ് തുല്യമായിട്ട് പോവാം. അപ്പം ഐ വൺ സമം വി 6 വോൾട്ട് / R. അതിൻ്റെ പ്രതിരോധം എത്രയാണ്? 2.2 വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? അവിടെ നമുക്ക് 2.72 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇയാൾ കിട്ടുന്ന കറണ്ട് എ ടുവിൽ എത്രയാണ് കറണ്ട് കാണിക്കുക എന്നുള്ളതാണ്. എ ടുവിൽ എത്ര കിട്ടുക കറണ്ട്? ഐ ടു ആണ്. ഐ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്? വി ബൈ ആർ ടു ആണ് അല്ലേ. വി ബൈ ആർ ടു. വി എത്രയാണ്? 6 വോൾട്ട് തന്നെ കിട്ടുക അയാൾക്ക് അല്ലേ. ആർ ടു എന്ന് പറഞ്ഞാൽ ഈ പ്രതിരോധം എത്രയാണ്? 1. അപ്പോൾ എത്ര കിട്ടുക അയാൾക്ക്? 6 ആമ്പിയർ ആണ് കിട്ടുക. ഇയാൾക്ക് 2.72 ആമ്പിയർ ആണ് കിട്ടുക അല്ലേ. അപ്പം ഇയാൾക്കും ഇയാൾക്കും കിട്ടിയ കറണ്ട് വ്യത്യസ്തമായിരിക്കും, പക്ഷേ വോൾട്ടേജ് ഒരുപോലെ ആയിരിക്കും അല്ലേ. ഇനി അടുത്തെന്താ ചോദിക്കുന്നത്? അമ്മീറ്ററിലൂടെ എത്ര കറണ്ട് കാണിക്കും അല്ലേ. ഇവിടെ അമ്മീറ്ററിലൂടെ എത്രയാണ് കാണിക്കുക? 8.72 കാണിക്കും അല്ലേ. എങ്ങനെയാണ്? 6, 2, 8. 8.72 ആണ് അവിടെ ആകെ എന്ത് കറണ്ട് കാണിക്കുന്നത് അല്ലേ. ഇനി സഫല പ്രതിരോധം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? സഫല പ്രതിരോധം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? അവിടെ കുറയാണ് ചെയ്യുന്നത് അല്ലേ. ആ പ്രതിരോധം നമ്മളിതിൽ കണക്കാക്കിയിട്ടില്ല, നമുക്ക് സിമ്പിളായിട്ട് കണക്കാക്കാം. അത് നമുക്ക് അടുത്ത ഭാഗങ്ങളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് പരീക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലായത് എന്താണ്? നമ്മൾ ഈ രീതിയിൽ, ശ്രേണി രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിരോധം, അതിൻ്റെ അറ്റത്ത് മറ്റൊരു പ്രതിരോധം, ഇനി അങ്ങനെ വേറെണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഒക്കെ ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും, പക്ഷേ വോൾട്ടേജ് വ്യത്യസ്തമായിരിക്കും അല്ലേ. പിന്നെയോ, സഫല പ്രതിരോധം അവിടെ കൂടും. ഓക്കെ, ഇനി ഇവിടെയോ, ഇവിടെ ഈ രീതിയിൽ സമാന്തര രീതിയിൽ, ഇതിന് സമാന്തര രീതി എന്ന് പറയാം അല്ലേ. ഒരു പ്രതിരോധം മറ്റൊരു പ്രതിരോധം, ഇതിൻ്റെ അറ്റവും ഇതിൻ്റെ അറ്റവും കൂട്ടും, അതുപോലെ ബാക്കി രണ്ട് അറ്റങ്ങളും കൂട്ടിയാൽ അതിനെ സമാന്തര പ്രതിരോധം എന്ന് പറയും. അതുപോലെ നമുക്ക് വേറെയും കുറേ പ്രതിരോധങ്ങൾ കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്താൽ ഓരോന്നിനും കിട്ടുന്ന വോൾട്ടേജ് തുല്യമായിരിക്കും, പക്ഷേ കറണ്ട് വ്യത്യസ്തമായിരിക്കും. അതുപോലെ മൊത്തം പ്രതിരോധം അല്ലെങ്കിൽ സഫല പ്രതിരോധം അവിടെ കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ആ സഫല പ്രതിരോധം കുറഞ്ഞതുകൊണ്ടാണ് ബൾബ് രണ്ടും ഒരേപോലെ പ്രകാശിച്ചത് അല്ലേ. ഒരുപോലെയുള്ള വോൾട്ടേജും കിട്ടി, അതുകൊണ്ട് അവർ ഒരുപോലെ പ്രകാശിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഭാഗങ്ങൾ വ്യക്തമായി എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ അതിൻ്റെ താഴെയായിട്ട് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അല്ലേ.
അപ്പം പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതി, അതുപോലെ സഫല പ്രതിരോധം കാര്യങ്ങളൊക്കെ നോക്കുക. അവിടെ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തേക്ക്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ആൾ.